Hey, Achu! Hey, Sandy! Smoke my back, smoke my... അച്ചു യെസ് എന്താടാ അച്ചു നീ നന്ദുമായിട്ട് എങ്ങനെയാ സംസാരിക്കോ ആ സാൻഡി അവളെന്റെ ഫ്രണ്ടാണ് എന്തേ ഡാ അവള് ക്യൂട്ട് ചെയ്യുവാണെന്ന് അറിഞ്ഞു ശരിയാണോ എടാ അക്കാരെ ഞാൻ ഇപ്പൊ അറിഞ്ഞതേ ഉള്ളോ ഡോ അവളോട് പറയും കിറ്റ് ചെയ്യരുതെന്ന് ഇത്രയും എഫേർട്ടൊക്കെ എടുത്ത് ഇത്രയും ആയിട്ട് പിന്നെ കിറ്റ് ചെയ്യുന്നത് എന്തിനാ അതുകൊണ്ട് താൻ പറയാവോ കിറ്റ് ചെയ്യരുതെന്ന് ഞാൻ ഇതുവരെ അവളോട് സംസാരിച്ചിട്ടില്ല അതുകൊണ്ടാ ഓക്കേടാ ഞാൻ പറയാം അവളോട് കൺവിൻസ് ചെയ്ത് നോക്കാം എത്രത്തോളം വർക്കാകുമെന്ന് അറിയില്ല ഇപ്പോൾ ഈ നിസ്സാര കാര്യത്തിന് ഇത് വേണ്ടായിരുന്നു ആദ്യം വന്ന ഇത്രയും ഉണ്ടാക്കി പിന്നെ മൈക്കൽ മൈക്കലിനെ പറഞ്ഞിട്ട് കാര്യമില്ല ബിക്കോസ് എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താലും ചിലപ്പോൾ അവിടെയും ഇവിടെയും ഒക്കെ സെയിം ആയി തോന്നും അത് കോയിൻസിഡൻസ് മാത്രമാണ് അതിന് ഇവളിപ്പോൾ എന്താ റിസൈൻ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല എനിവേ ഞാൻ സംസാരിക്കാം എനിക്ക് ഓഫീസിൽ പോണം തിരക്കുണ്ട് എന്നാ ഓക്കേ സാൻഡി ബൈ വിക്കി ഡാ നന്ദ കിറ്റ് ചെയ്യുവാണെന്ന് നീ അറിഞ്ഞോ ഇത് വല്ലതും വാട്ട് നീ എന്താ പറയുന്നേ ഹാടാ അവളുടെ റെസിഗ്നേഷൻ ഡീറ്റെയിൽസ് ബുള്ളറ്റ് പോർട്ടിൽ വന്നിട്ടുണ്ട് ഇതിപ്പോ അവൾ എന്തിനാ ഡാ നീ ടെൻഷൻ അടിക്കാതെ ഞാൻ അവളോട് സംസാരിക്കാൻ പോവാ നീ അവളുടെ പേഴ്സണൽ നമ്പർ എനിക്കൊന്ന് സെൻഡ് ചെയ്യ് എന്റെ കയ്യിലാണെങ്കിൽ അവളുടെ ഓഫീസ് നമ്പർ മാത്രമേ ഉള്ളൂ ഓ ആടാ ഞാൻ സെൻഡ് ചെയ്യാം അച്ചു ഇവ എന്തെങ്കിലും പറഞ്ഞോ ആ അവൾ ഒരുപാട് സങ്കടത്തിലാണ് പ്രതീക്ഷിച്ചില്ല പാവ ഇങ്ങനെയൊക്കെ ആകുമെന്ന് നീ ഓക്കെ ആണോ ഐ എം നോട്ട് ഓക്കെ അച്ചു എന്താടാ ഞാൻ എവിടേക്ക് ഒറ്റപ്പെട്ടു പോകുന്നത് പോലെയൊക്കെ തോന്നുന്നു ഞാനില്ലടാ നിന്റെ കൂടെ നീ വിഷമിക്കാതെ നീ ഉണ്ട് എന്റെ കൂടെ വിക്കി നീ സങ്കടപ്പെടണ്ട ഐ എം ഓൾവേസ് വിത്ത് യു എനിക്കറിയാം അച്ചു പക്ഷേ ഞാൻ എവിടേക്കയോ ഇറ്റ്സ് ഓക്കേടാ ഞാൻ എന്തായാലും ഞാൻ നന്ദുവിനെ പോയി ഒന്ന് കണ്ടിട്ട് വരട്ടെ ശരി എന്നാ നീ പോയിട്ട് വാ പിന്നെ എന്താ ചെയ്തൊക്കെ ഞാൻ ചെയ്ത പ്രവർത്തിച്ച് അത് കോപ്പി അടിച്ചിട്ട് ലാസ്റ്റ് എനിക്കാണ് എല്ലാ പ്രോബ്ലം വന്നേ നന്ദ ബീ കൂൾഡാ നീ ഒറ്റയടിക്ക് എല്ലാം ഇട്ടേച്ച് പോയാൽ ഇത്രയും നാളും നീ ഉണ്ടാക്കിയ ഈ റെപ്യൂട്ടേഷൻ എഫേർട്ട് എല്ലാം വേസ്റ്റ് ആകില്ലേ എനിക്കറിയില്ല ഞാൻ ഈ പ്രോബ്ലം ഒക്കെ വീട്ടിൽ പറഞ്ഞു അപ്പോൾ പാരന്റ്സ് പറഞ്ഞു ഇനി ഒന്നും വേണ്ട റിസൈൻ ചെയ്യാൻ ഞാൻ പിന്നെ ഇതിൽ കൂടുതൽ എന്തോ പറയാനാ നീ അവരോട് പറയേ ദിസ് ഈസ് നോട്ട് എ ബിഗ് പ്രോബ്ലം ഇപ്പോൾ ആദ്യം മുന്നിൽ പേടിച്ചു മാറിയാൽ പിന്നെ എല്ലാവരെയും പോലെ നീയും പേടിച്ചെന്ന് വരും അതിൽ നിനക്ക് നഷ്ടം മാത്രമേ വരൂ അവർക്ക് ലാഭവും സോ നീ ഒരു ബ്രേക്ക് എടുക്ക് എന്നിട്ട് പാരന്റ്സിനോട് പറഞ്ഞ് കൺവിൻസ് ആക്ക് നോക്കാം ഞാൻ ചെയ്ത എന്റെ വർക്ക് അതുപോലെ ഒരു മെഷർമെന്റ് പോലും തട്ടാതെയാണ് അത് കോപ്പി ചെയ്തേക്കുന്നത് അതങ്ങനെ അവരല്ലാന്ന് പറയും ചിലപ്പോൾ അതൊരു കോയിൻസിഡൻസ് മാത്രമായിരിക്കും മൈക്കൾ എന്ത് പറഞ്ഞു തന്നോട് മൈക്കൾ പറയുന്നത് കോപ്പി അല്ല അതിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടെന്നാ അത് പ്ലാൻ കറക്റ്റായി നോക്കിയാലേ അറിയാൻ പറ്റുമെന്ന നന്ദ ചിലപ്പോ അത് കറക്റ്റ് ആയിരിക്കും നീ ഇതിൽ പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കരുത് പ്ലീസ് കാം ഡൗൺ എന്നിട്ട് ബെറ്റർ ഡിസിഷൻ എടുക്ക് ഞാൻ ചിന്തിച്ചൊരു ഡിസിഷൻ എടുക്കാം എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോവാ നീ ചിന്തിച്ചൊരു തീരുമാനം എടുക്കണേ ഓക്കേ അച്ചു ബൈ ഹലോ ഇവ എന്താടി ഹലോ ആരോട് ചോദിച്ചിട്ടാ നന്ദിയോട് അച്ഛൻ സംസാരിക്കാൻ പോയത്